കണ്ണൂർ അവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം പയ്യന്നൂരിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗാന്ധി പാർക്കിലാണ് നമ്മുടെ വാദ്യ സംബന്ധമായ മത്സരങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം മൂന്ന് കലാകാരന്മാർ ചേരുകയാണ്. ഈ വാദ്യ കലാരംഗത്ത് തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നിലവിൽ ജില്ലയിലെ തന്നെ മുതിർന്ന കലാകാരന്മാരോടൊപ്പം തന്നെ മുതിർന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. നമുക്ക് അവരെ ആദ്യം പരിചയപ്പെടാം. അപ്പോൾ പേരൊന്ന്. ചെറുതാഴം ദിലീപ്. എനിക്ക് തോന്നുന്നു ഇതിന്റെ അകത്ത് കുറച്ചും കൂടി സീനിയോറിറ്റി സാറാണ് തോന്നുന്നു അല്ലേ? ഞാനൊരു 32 വർഷം. മത്സരം കുഴപ്പമൊന്നുമില്ല, നല്ല മത്സരം തന്നെ. എന്നാലും കുറച്ചും കൂടെ നിലവാരത്തിൽ എത്തണം നമ്മളെ കണ്ണൂർ ജില്ല എന്നൊരു അഭിപ്രായം. മാഷെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ചും കൂടി അറിയാം. അപ്പോൾ ഈ ഒന്നാമത് നമുക്ക് ഭിന്നശേഷിക്കാരായ ഒരുപാട് കുട്ടികൾക്ക് ചെണ്ട അഭ്യസിപ്പിച്ച് കൊടുക്കുന്നത് നിരവധി വേദികളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ അത്ര വലിയ ബുദ്ധിമുട്ടില്ല. എങ്കിലും എങ്ങനെയുണ്ട് നിലവിൽ ഈ ഒരു ജില്ലാ കലോത്സവത്തിൽ ഈ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതായത് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിലവിൽ വേറൊരു കലോത്സവം നടക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ അറിവ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള വേദികളിൽ അവർ വരുമ്പോഴുള്ള അവരുടെ പരിമിതികൾ കുറച്ചൊരു വിഷയമാണ്. സ്വാഭാവികമായിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു നല്ലൊരു വേദി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ അറിവ്. ഞാൻ ഉദ്ദേശിച്ചത് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പോൾ കായികമേളയിലൊക്കെ കുട്ടികളെ അവരോട് ഒന്നിച്ച് തന്നെ അവർക്കൊരു വിഭാഗമായിട്ട് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെണ്ടമേളത്തിൽ ഇപ്പോൾ നമുക്ക് മാടായി ബിയർസി ആണെങ്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് അവർ വലിയ രീതിയിൽ തന്നെ മുന്നിട്ട് നിൽക്കുന്ന ഒന്നിനൊന്ന് കിടപിടിക്കുന്ന കുട്ടികളാണ് ഓരോ ആൾക്കാരും. അപ്പോൾ ഒരു മാറ്റി നിർത്താതെ അവർക്ക് കലോത്സവം ഭിന്നശേഷി കലോത്സവം നടത്തുന്നുണ്ട് എങ്കിലും ഈ ഒരു മത്സരത്തിൽ കൂടി അവർക്കൊരു പങ്കാളിത്തം കൊടുത്താൽ എപ്പോഴും കൊള്ളായിരുന്നു തോന്നിയിട്ടുണ്ട്. വളരെ നല്ല കാര്യമാണ്. പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള വിഷയം ചിന്തിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രായോഗിക തലം കൂടി നമ്മളൊന്ന് നന്നായി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഇതൊരു കുറച്ച് കഠിനമായ പരിശ്രമത്തിലൂടെ മാത്രമേ ചെണ്ട കൊട്ട് സഹായത്താക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് ഒരു കാല ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ ഇത് പഠിച്ചെടുക്കാനുള്ളൊരു പരിമിതി, ഇങ്ങനെയുള്ള കുറച്ച് പ്രയാസം അതിൻ്റെ ഒരു പ്രായോഗികത്ത് ഒരു തടസ്സമായി നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾ കൂടി കടന്നു വരുന്നതിൽ വളരെ സന്തോഷം മാത്രമേ നമുക്കുള്ളൂ. മാഷിപ്പോ നമ്മളെ സ്കൂൾ കലോത്സവങ്ങളിപ്പോ ഇനിയിപ്പോ സംസ്ഥാന തലത്തിലേക്ക് പോവുകയാണ്. അപ്പോ ഈ വിധി നിർണയൊക്കെ എങ്ങനെയാണ്? എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം, കൃത്യമായിട്ടുള്ള ഒരു വിധി നിർണയം തന്നെയാണ് നടക്കുന്നതെന്നൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉയർന്നിട്ടുണ്ടോ? ഇല്ല, ചെണ്ടനെ പറ്റി കൃത്യമായിട്ട് വിലയിരുത്തിയിട്ടേ പറയാനാവും. അത് അത്ര അടിസ്ഥാനമുള്ള കാര്യമല്ല. നമ്മൾ എന്തൊക്കെയാണ് ഈ ചെണ്ടമേളത്തിൽ നമ്മൾ കാര്യമായിട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്? ചെണ്ടമേളത്തിന് അതില് അതിന്റെ അംഗങ്ങളെല്ലാം ഉണ്ടോ നോക്കണം. കൊമ്പ്, കുടല്, വനന്തല, എരുത്താളം എങ്ങനെയുള്ളത്, പിന്നെ അത് ഏത് താളം, അതൊക്കെ കൃത്യമായിട്ട് നോക്കണം. എത്ര കാലങ്ങൾ, ഏതാ കാലം കൊട്ടുന്നത്, ഇതൊക്കെ കൃത്യമായിട്ട് നോക്കണം. മേളത്തിനാകുമ്പോൾ തായമ്പകയാകുമ്പോൾ അതിൻ്റെ കോല്, പിന്നെ കൊട്ടുന്നതിൻ്റെ ശുദ്ധി, അതിൻ്റെ വൃത്തി, അതിൻ്റെ ശബ്ദം, ഇതെല്ലാം പ്രധാനം. പിന്നെ ഒരു എണ്ണം, എണ്ണാണ് തായമ്പക, ആ എണ്ണം ഏറ്റിച്ചൊരുക്കുന്ന രീതി, അതൊക്കെ കൃത്യമായിട്ട് നോക്കണം വിധി നിർണയത്തിൽ. ഇപ്പോൾ മാഷി ഇങ്ങോട്ട് മാറി നിൽക്കുകയാണ്. പക്ഷേ എങ്ങനെയുണ്ട് ഈ ഒരു കലോത്സവത്തിൽ ഇത്രയും മത്സരം ഇപ്പോൾ കുറച്ച് കഴിഞ്ഞല്ലോ, എങ്ങനെയുണ്ട്? പൊതുവേ നല്ല മത്സരം തന്നെ എല്ലാ കുട്ടികളും കാഴ്ചവെക്കുന്നത്. പിന്നെ പഴയ പോലെയല്ല, കുറേ ആൾക്കാർ ഇപ്പോൾ ഈ രംഗത്തേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ നല്ല മത്സരം തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കലോത്സവത്തിലേക്ക് മാത്രമായിട്ട് ഇവർ ഒതുങ്ങി പോകുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? അത് തോന്നിയിട്ടുണ്ട്. ചില കുട്ടികൾ ഇതിനു വേണ്ടി മാത്രം പഠിച്ചിട്ട് പിന്നെ നമ്മളെ വാദ്യ രംഗത്തേക്ക് കടന്നു വരുന്നില്ല. പലരും പിന്നെ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ജോലി നോക്കിയിട്ട് പോവാണ്. പൊതുവേ ഈ വാദ്യരംഗത്തിലെ കലാകാരന്മാർക്ക് ഒരു മതിയായ ഒരു നമ്മളെ ഒരു എന്താ പറയുക, നമ്മളെ ജീവിതത്തിൻ്റെ ഒരു നിലവാരം ഉയർത്തുന്ന രീതിയിലൊരു ശമ്പളം അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുക വരുമാനം ലഭിക്കുന്നുള്ളൊരു കാഴ്ചപ്പാട് പൊതുവേ എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ കുട്ടികളെ ഈ രംഗത്തോട്ട് കൂടുതലേക്ക് കയറ്റി വിടുന്നില്ല. ഇങ്ങനത്തെ മത്സരംഗത്ത് മാത്രം കുട്ടി അവരെ പിന്നെ പങ്കെടുപ്പിക്കുക, അത് കഴിഞ്ഞ ശേഷം ഈ രംഗം വിടുന്ന കുറേ കുട്ടികളുണ്ട്. അത് ചില കുട്ടികൾ ഇതുപോലെ തുടർന്ന് നമ്മളെ ഈ അമ്പലങ്ങളിലൊക്കെ ഉപാസനയായിട്ട് കൊണ്ട് വാദ്യ ഫീൽഡിലോട്ട് വരുന്ന കുട്ടികൾ ഇഷ്ടംപോലെയുണ്ട്. കൂടുതലായിട്ടും ഈ ഒരു പാരമ്പര്യമായിട്ട് ഈ വാദ്യകലാരംഗത്തുള്ളവരാണ് പങ്കെടുക്കുന്നത്, അതോ സ്കൂളിൽ നിന്നൊക്കെ കൂടുതലായിട്ട് ആൾക്കാർ വരുന്നുണ്ട്? അല്ല, പാരമ്പര്യമായിട്ടല്ല, പല സ്കൂളിൽ നിന്ന് ഇപ്പം ഈ പങ്കെടുക്കണം പിന്നെ കൊണ്ട് പലതരത്തിൽ കുട്ടികൾ വരുന്നുണ്ട്. അതൊക്കെ മുന്നേ മാത്രം ഞങ്ങൾ പാരമ്പര്യമായിട്ട് ആ ഒരു ചുറ്റുപാടുള്ള കുട്ടികൾ, ആ ഒരു അമ്പല പരിസരത്തിലെ കുട്ടികൾ പഠിച്ച അവരെ ഗുരുക്കന്മാരിൽ നിന്ന് പഠിച്ച ആൾക്കാരെ മുന്നേ പങ്കെടുക്കാറ്. ഇപ്പോൾ എല്ലാ ഭാഗത്തിൻ്റെ ആൾക്കാരും പങ്കെടുക്കുന്നുണ്ട്. പിന്നെ അതിലിപ്പം നമ്മൾ ജാതി മതം നോക്കാതെ തന്നെ പല കുട്ടികളും പങ്കെടുക്കുന്നുണ്ട്.
അതൊരു നല്ല കാര്യം തന്നെയാണ്. അതെ, നല്ല പ്രതീക്ഷയാണ്. ഇങ്ങനെ പുതിയ പുതിയ കലാകാരന്മാർ വളർന്നു വന്നാൽ നമ്മളെ ഈ പിന്നെ വാദ്യ ഫീൽഡിനൊരു നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും എല്ലാവരും. തീർച്ചയായും വാദ്യകലാ രംഗത്ത് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം സ്കൂൾ തലത്തിൽ ഉൾപ്പെടെ ഉണ്ടാകുന്നു. മികച്ച രീതിയിലുള്ള വിധി നിർണയം തന്നെയാണ്, ഒരു മറ്റ് ആക്ഷേപങ്ങളില്ലാത്ത തരത്തിലുള്ള വിധി നിർണയം തന്നെയാണ് നടന്നു വരുന്നത് എന്ന് തന്നെയാണ് ഈ ഒരു മുതിർന്ന കലാകാരന്മാരെല്ലാം തന്നെ അഭിപ്രായപ്പെടുന്നത്. അതോടൊപ്പം തന്നെ കൂടുതൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ കുട്ടികൾ ഈ ഒരു വാദ്യകല മത്സരം എന്നതിലുപരി അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമാക്കായി മാറ്റുകയും ചെയ്യുന്നു എന്ന് തന്നെയാണ് ഈ കലാകാരന്മാരും ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. കലോത്സവ നഗരിയിൽ നിന്ന് നവീൻ എക്കോട്ടിനൊപ്പം നീതു അശോക്, കണ്ണൂർ.